ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളെ ഒറ്റ ക്ലിക്കിലൂടെ തന്നെ നമുക്ക് കളറാക്കി മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇതിനൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളെ കളറിലേക്ക് മാറ്റിയെടുക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളെ കളറിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളത് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജി ക്രിയേഷൻസ്. ഏറ്റവും പുതിയ ടെക് വീഡിയോകൾക്കായി സജി ക്രിയേഷൻസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. യൂട്യൂബിലൂടെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ താഴെയായിട്ട് ടൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കും. ടൈറ്റിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയൊരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ പോർഷൻ ഓപ്പൺ ആയിട്ട് ലഭിക്കും. ഇവിടെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഞാനൊരു ലിങ്ക് വയ്ക്കുന്നുണ്ട്. അത് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. ഈ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറ്റാനുള്ള ചിത്രത്തെ നിങ്ങളുടെ ഗാലറിയിൽ നേരത്തെ തന്നെ സൂക്ഷിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾ അപ്ലോഡ് എന്നത് അമർത്തിക്കൊണ്ട് ഗാലറിയിലേക്ക് കടക്കുക. നിങ്ങൾക്ക് ഏത് ചിത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറ്റേണ്ടത് ആ ചിത്രത്തെ ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ചിത്രം കളറിലേക്ക് മാറിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കളറിലേക്ക് മാറിയപ്പോഴുള്ള മാറ്റം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് രണ്ട് ലിങ്കുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് കമ്പാരിഷൻ എന്നും ഡൗൺലോഡ് കളറൈസ്ഡ് ഇമേജ് എന്നും. ഫുള്ളി കളറായിട്ടുള്ള ഇമേജ് വേണമെങ്കിൽ ഡൗൺലോഡ് കളറൈസ്ഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ ആ ഒരു ഇമേജ് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡായിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് കമ്പാരിഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. നമുക്കിനി ഗാലറിയിലേക്ക് പോയി ഇമേജുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതെ, ഈ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഇമേജ് പൂർണ്ണമായിട്ടും കളറായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കിനി ഒരു ഇമേജ് കൂടി ആഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് തൊട്ട് മുന്നിലേക്ക് പോയ അതേ വെബ്സൈറ്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിന്ന് മറ്റൊരു ഇമേജ് ഞാൻ ചൂസ് ചെയ്യുന്നു. ആ ഒരു ഇമേജ് നമ്മൾ കളറൈസിങ്ങിനായിട്ട് അനുവദിച്ചു കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ചിത്രത്തിന് വന്ന മാറ്റവും നമുക്കിവിടെ കമ്പാരിഷനായിട്ട് കാണുവാനായിട്ട് സാധിക്കും. തൊട്ട് താഴെ കാണുന്ന ഡൗൺലോഡ് കളറൈസ്ഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചിത്രവും നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡായിട്ട് ലഭിക്കും. നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു ഇമേജും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്കിലൂടെ തന്നെ നമുക്ക് ഇത് സാധ്യമാണ്. അതുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. പക്ഷേ ഇതൊരു വെബ്സൈറ്റ് ആയതുകൊണ്ട് വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് അതിലുള്ളിലേക്ക് എൻ്റർ ചെയ്യണം, അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവർക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വച്ചതിന് ശേഷം ക്രോം ബ്രൗസർ വഴിയാണ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് മൂന്ന് ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു ബട്ടൺ കാണുവാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു നെയിം ആഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നിങ്ങൾ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ പോലെ ഈ ഒരു വെബ്സൈറ്റ് വന്നിട്ടുണ്ടാകും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ബ്രൗസ് ചെയ്തെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി പ്രയോജനപ്പെടുവാനായിട്ട് മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഇതര ആപ്ലിക്കേഷൻസിലൂടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് തുടർന്നുള്ള വീഡിയോകളിലൂടെ നമുക്ക് കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സജി.